കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീലുമായി പ്രതി തോമസ് എം കോട്ടൂർ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭയുടെ മരണം കൊലപാതകമാണോ മുങ്ങിമരണമാണോ എന്ന് സംശയാതീതമായി തെളിയിക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെന്നും കേസ് എഴുതിത്തള്ളണമെന്ന ആവശ്യം കൊലപാതകമാണെന്ന് വ്യക്തമാക്കി വിചാരണ കോടതി നിരസിച്ചുവെന്നും തോമസ് എം കോട്ടൂർ ഹർജിയിൽ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെയും മെഡിക്കൽ റിപ്പോർട്ടുകളുടെയും ആധികാരികത പരിശോധിക്കാതെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. സംശയമുള്ളവരുടെ പേരുകൾ വേറെയും ഉണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള സാക്ഷിമൊഴികളും വിശ്വസനീയമല്ല. അഭയുടേത് മുങ്ങിമരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മറ്റൊരു ഡോക്ടറുടെ റിപ്പോർട്ടിൽ കോടാലി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന സാധ്യത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബോധമില്ലാതെ വെള്ളത്തിൽ വീണുള്ള മുങ്ങിമരണമാണെന്നും ആത്മഹത്യയാണോ നരഹത്യയാണോ എന്ന് വ്യക്തമായി തെളിയിക്കാനാവുന്നില്ലെന്നുമാണ് മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട്. എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് തോമസ് എം കോട്ടൂറിന്റെ ഹർജിയിലുള്ളത്. തെളിവുകൾ പരിശോധിക്കാതെ കോടതി തെറ്റായ നിഗമനത്തിലെത്തിയെന്നും ഫാദർ കോട്ടൂർ ഹർജിയിൽ പറയുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി കേസ് പിന്നീട് പരിഗണിക്കും. റിപ്പോർട്ടർ കൊച്ചി.